ഏക സിവിൽ കോഡ് പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. ബില്ലിന് നിയമസഭയുടെ അംഗീകാരം ലഭിച്ചു. സ്ത്രീകളോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ നിയമം സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. നിതിൻ അബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇതിനോടകം തന്നെ ബില്ലിലെ ചില നിർദ്ദേശങ്ങൾക്ക് വിമർശന വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ബില്ല് പാസായതിനു ശേഷം നടത്തിയ പ്രതികരണം എന്താണ്? അനുജ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഉത്തരാഖണ്ഡിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഏക സിവിൽ കോഡ്, അത് ഉത്തരാഖണ്ഡ് നിയമസഭ ഇപ്പോൾ ബില്ല് പാസാക്കിയിരിക്കുകയാണ്. പ്രധാനമായും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ ബില്ല് പാസാക്കിയതിനു ശേഷം നടത്തിയ പ്രതികരണം സ്ത്രീകളോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ നിയമം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം എന്നിവയിൽ തുല്യത ഉറപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാതൃശക്തിയോടുള്ള അവഗണന അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഭരണഘടനാ നിർമ്മാതാക്കൾ ആർട്ടിക്കിൾ 44 പ്രകാരം സംസ്ഥാനങ്ങൾക്ക് ഉചിതമായ സമയത്ത് UCC അവതരിപ്പിക്കാൻ അവകാശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ചാണ് കരട് തയ്യാറാക്കിയതും അതിനുശേഷമുണ്ടായ ഇപ്പോൾ ബില്ല് പാസാക്കുന്ന ഘട്ടത്തിൽ എന്നാണ് ഇപ്പോൾ പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും BJPയുടെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് UCC നടപ്പാക്കുക എന്നത്. നേരത്തെ തന്നെ BJP വ്യക്തമാക്കിയിരുന്നു ഉത്തരാഖണ്ഡ് മോഡൽ UCC മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ ഒരു നീക്കം നടത്തുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അതിന്റെ ഒരു ആദ്യഘട്ട ചുവടുവയ്പ് തന്നെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട നിലപാട് തന്നെയാണ് UCC. അത് കഴിഞ്ഞ പല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അത് BJP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നു. ഏക സിവിൽ കോഡ് ഇപ്പോൾ ബില്ലിപ്പോൾ ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയിരിക്കുന്നു. ഏക സിവിൽ കോഡ് പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി അങ്ങനെ ഉത്തരാഖണ്ഡ് മാറിയിരിക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണം, അത് സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന തരത്തിലേക്കാണ് എന്ന പ്രതികരണമാണ് പുഷ്കർ സിംഗ് ധാമി നടത്തിയിട്ടുള്ളത്.